നമസ്കാരം. തിരുവോണ നക്ഷത്രം ജനിച്ചവർക്ക് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാനും കണ്ടെത്തുവാനും അവലംബിക്കുവാനുമുള്ള അവസരം ഈ വർഷത്തിൽ ഉണ്ടാകുന്നത് വളരെ ഗുണകരമായിട്ടുള്ള രീതിയിൽ അനുഭവത്തിൽ വന്നു ചേരും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പ്രതീക്ഷിച്ചതിലുപരി പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും. കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനോ ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനോ സാധ്യതയുണ്ട്. സമത്വ ഭാവന സത്കീർത്തിക്കും സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. നിരവധി കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതുവഴി ആശ്വാസമുണ്ടാകും. ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ അവലംബിക്കുവാനും സാധിക്കും. പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരം മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. കുടുംബാംഗങ്ങളോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രയ്ക്കും അവസരം ഉണ്ടാകും. പുതിയ പാഠ്യപദ്ധതി അവലംബിക്കുവാൻ അവസരം ഉണ്ടാകും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് മറ്റൊരു ഗൃഹം വാങ്ങി ചിങ്ങമാസത്തോടുകൂടി താമസമാക്കുവാൻ സാധിക്കും. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് പുതിയ കർമ്മ മേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും അവലംബിക്കുവാനും ഇടയുണ്ട്. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും. അതായത് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പ്രതാപം ഐശ്വര്യം സൽകീർത്തി സജ്ജനപ്രീതി എന്നിവ ഉണ്ടാകുന്നതുവഴി ആശ്വാസം സമാധാനം എന്നിവ എല്ലാ പ്രകാരത്തിലും ഉണ്ടാകും. വളരെ ക്ലേശകരമായിട്ടുള്ള കാര്യങ്ങളെ നിഷ്പ്രയാസം അതിജീവിക്കും. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായി അവതരിപ്പിക്കുവാൻ സാധിക്കും. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനും ഈ വർഷത്തിൽ യോഗമുണ്ട്. തിരുവോണ നക്ഷത്രക്കാരുടെ 2015 ആണ്ടിലെ ഫലങ്ങളാണ് ഇപ്പറഞ്ഞത്. നമസ്കാരം.